ഇന്ത്യക്കെതിരെ രാജ്യാന്തര തലത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് ഇന്ത്യ വികസിക്കുന്നത് മറ്റ് രാജ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നവരാത്രിയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നാഗ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു മോഹൻ ഭഗവതിന്റെ പ്രസംഗം ആഗോളതലത്തിൽ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടക്കുകയാണ് അവിടെ ഹിന്ദുക്കൾ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് മുഴുവൻ ഇന്ത്യ സർക്കാരിന്റെ സഹായം ആവശ്യമാണെന്നും ഭഗവത് പറഞ്ഞു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കായി ഇന്ത്യയിലെ ഹിന്ദു വിഭാഗം ഒന്നിച്ച് തെരുവിലിറങ്ങിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബലഹീനരായിരിക്കുക എന്നത് ഒരു കുറ്റമാണ് അവരുടെ പ്രദേശത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിക്കേണ്ടത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം നല്ലതല്ല അവിടെ ഹിന്ദുക്കളെ ലക്ഷ്യമിടുകയാണ് അവർക്ക് സഹായം ആവശ്യമാണ് അവർക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള പിന്തുണ ലഭിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഹിന്ദുമതം മനുഷ്യത്വത്തിൻ്റെയും ലോകത്തിൻ്റെയും മതമാണ് മോഹൻ ഭാഗവത് പറഞ്ഞു സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ നാടിനെ തന്നെ നാണക്കേടാണെന്ന് ആർ ജിക്കർ ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായത് ചൂണ്ടിക്കാണിച്ച് മോഹൻ ഭഗവത് പറഞ്ഞു ഇന്ത്യയിൽ ജാതികളും മതങ്ങളും തമ്മിലുള്ള ഐക്യം അത്യാവശ്യമാണ് സാമൂഹികമായ ഐക്യത്തിന് ഇത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കുറ്റകൃത്യം നടന്നിട്ടും ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടത് സമൂഹത്തെ നിരാശപ്പെടുത്തുന്നതാണ് സാമൂഹിക ഐക്യത്തിനും ജാതികൾക്കും മതങ്ങൾക്കും അതീതമായി വ്യക്തികളും കുടുംബങ്ങളും തമ്മിലുള്ള സൗഹൃദം ആവശ്യമാണെന്നും മോഹൻ ഭഗവത് പറഞ്ഞു ഇന്ത്യയെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടന്നു വന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഡീപ് സ്റ്റേറ്റ് കൾച്ചറൽ മാർക്സിസ്റ്റുകൾ എന്നിവരെല്ലാം ഇത്തരത്തിൽ ഇന്ത്യയെ അപമാനിക്കാനുള്ള ശ്രമത്തിലാണ് മോഹൻ ഭഗവത് കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആശങ്കയ്ക്കുള്ള കാരണമായി തീരുകയാണ് അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്നതും ആശങ്കയുണ്ടെന്നും മോഹൻ ഭഗവത് പറഞ്ഞു അതേസമയം ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്ന് ആർ എസ് എസ് നേതാവ് സുരേഷ് ഭയ്യജി ജോഷി ഒരു ഭാഷ മാത്രമാണ് ഏറ്റവും മഹത്തരമെന്ന് പറയുന്നത് തെറ്റാണ് ഇന്ത്യയിൽ സംസാരിക്കുന്ന എല്ലാ ഭാഷയും ദേശീയ ഭാഷകളാണ് ഒരു ഭാഷയെ അടിച്ചേൽപ്പിക്കുന്നത് തെറ്റാണ് മലയാളവും തമിഴുമെല്ലാം ദേശീയ ഭാഷകളാണ് എല്ലാ ഭാഷകളുടെയും ആശയം ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയാണ് ആർ എസ് എസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ സുരേഷ് ഭയ്യാജി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് തെക്കേ ഇന്ത്യൻ ഭാഷകളുടെ പേരുകൾ എടുത്തു പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഭാഷാപരമായ വിഷയത്തിൽ ആർ എസ് എസ് നിലപാട് മയപ്പെടുത്തുന്നു എന്ന സൂചനയാണ് ഭയ്യാജിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നതും ദക്ഷിണേന്ത്യയിലടക്കം ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ ഒരുങ്ങുകയാണ് ആർ എന്തായാലും ഇന്ത്യ വളരുന്നത് മറ്റു രാജ്യങ്ങൾക്ക് ഇഷ്ടമല്ല എന്നു തന്നെയാണ് മോഹൻ ഭഗത് പറഞ്ഞിരിക്കുന്നത്